വ്യക്തിജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവുമായി ആത്മാർത്ഥമായി ബന്ധമുണ്ടാവുക എന്നുള്ളതാണ്. കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഈ ബന്ധത്തെക്കുറിച്ചാണ്. ആത്മാർത്ഥതയോടും ഏകാഗ്രതയോടും കൂടി കർത്താവിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് അവൻ നൽകുന്ന വെളിച്ചത്തിൽ എല്ലാ മനുഷ്യരെയും എല്ലാ പ്രശ്നങ്ങളെയും കാണുവാൻ നമുക്ക് കഴിഞ്ഞാൽ എല്ലാ ഭിന്നിപ്പുകളും പരിഹരിക്കുവാൻ നമുക്കാവും. യേശുവിനെ അംഗീകരിച്ചിരുന്നവരെ യഹൂദമതത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നപ്പോൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങളാലും പ്രഭാഷണങ്ങളാലും സ്വാധീനിക്കപ്പെട്ട് മനസ്സിൽ ഗുരുവായി അംഗീകരിക്കുകയും പിന്നീട് പരസ്യമായി ഗുരുവായി സ്വീകരിക്കുകയും ചെയ്ത ഒരാളാണ് അരിമത്ഥ്യാക്കാരനായ യോസേഫ്. നല്ലവനും നീതിമാനുമെന്ന് സുവിശേഷകന്മാർ വാഴ്ത്തിയ യോസേഫിൻ്റെ ജീവിത നാൾവഴികളാണ് ഇന്ന് നാം കാണുന്നത്. യെരൂശലേമിന് വടക്കു പടിഞ്ഞാറുള്ള ഒരു പട്ടണമായിരുന്നു അരിമത്ഥ്യ. യോസേഫ് അവിടുത്തുകാരനും യഹൂദന്മാരുടെ ഭരണക്കമ്മിറ്റിയായ സന്നിദ്രീൻ സംഘത്തിലെ അംഗവുമായിരുന്നു. ഈ സംഘത്തിലെ അംഗങ്ങളെ മന്ത്രിമാർ എന്ന് വിളിച്ചുവന്നു. യേശുവിൻ്റെ പ്രഭാഷണങ്ങളും പ്രവർത്തനവും യോസേഫിനെ സ്വാധീനിച്ചിരുന്നെങ്കിലും യേശുവിനെ അംഗീകരിക്കുന്നവരെ യഹൂദമതത്തിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നതിനാൽ യോസേഫ് പരസ്യമായി യേശുവിനെ പിന്തുടർന്നില്ല. എന്നാൽ അവൻ രഹസ്യമായി യേശുവിനെ ഗുരുവായി അംഗീകരിച്ചിരുന്നു. യേശു യഥാർത്ഥത്തിൽ മശിഹായാണെന്ന് യോസേഫിന് ബോധ്യം വന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടിയാണ്. തന്മൂലമാണ് യേശുവിൻ്റെ ശരീരം മാന്യമായ രീതിയിൽ സംസ്കരിക്കണമെന്ന് തീരുമാനിക്കുകയും താൻ വെട്ടിച്ച പുതിയ കല്ലറ യേശുവിനായി നൽകുകയും ചെയ്തത്. നീതിമാൻ എന്നാൽ സന്മാർഗനിഷ്ഠയുള്ളവനും തെറ്റായ കാര്യങ്ങളെ അനുകൂലിക്കാത്തവൻ എന്ന ആശയവുമാണുള്ളത്. യേശുവിനെ വിസ്തരിക്കുന്നതിനും കുറ്റം ചുമത്തുന്നതിനും സന്നിധിയും സംഘവും മഹാപുരോഹിതന്മാരും ശ്രമിച്ചപ്പോൾ യോസഫ് അതിനെ അനുകൂലിച്ചില്ല. എന്നാൽ യോസഫിന്റെ നിലപാടാകട്ടെ സ്വീകരിച്ചുമില്ല. രഹസ്യമായി യേശുവിനെ പിന്തുടരുകയും യേശുവിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും അത് ആകർഷണനാകുകയും ചെയ്തതായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ജോസഫ്. ഈ ജോസഫ് തൻ്റെ ജീവിതത്തിൽ യേശുവിന് വേണ്ടി നിലനിൽക്കുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതും കാണുവാനായിട്ട് സാധിക്കുക. ഇന്ന് പരസ്യ ജീവിതത്തിൽ യേശുവിൻ്റെ അനുയായും രഹസ്യ ജീവിതത്തിൽ യേശുവിനെ വിട്ട് സഞ്ചരിക്കുന്നവരുമായ മനുഷ്യർ ധാരാളം ഉള്ളതായിട്ടുള്ള ഈ ലോകത്തിൽ ഈ അരിമത്ഥ്യയിലെ ജോസഫ് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് രീതിയിൽ ജീവിക്കുന്ന ആളാണ്? സന്നിധിയും സംഘത്തിലെ അംഗമായിട്ട് പോലും അവരുടെ കൽപ്പനകൾക്ക് വിരോധമായി സഞ്ചരിക്കുന്ന, അവരുടെ തീരുമാനങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിത്വമായി ഈ ജോസഫിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അരിമത്ഥ്യയിലെ ജോസഫിൻ്റെ ഒരു ജീവിത കാലഘട്ടം നമുക്കറിയാം. സന്നിധിയും സംഘത്തിലെ അംഗമായിരിക്കുന്ന വ്യക്തി, സമൂഹത്തിൽ വലിയ പ്രാമാണിത്യമുള്ള ഒരു മനുഷ്യൻ, അതിനാൽ തന്നെ യഹൂദ പ്രമാണിമാർ കുരിശിൽ തറച്ച യേശുവിനെ അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ പ്രാമാണിത്വത്തിനും അതിലുപരിയായി തനിക്ക് സമൂഹത്തിലുണ്ടായിരുന്ന പദവികൾക്കും കോട്ടം സംഭവിക്കുവാൻ തക്കോണം മതിയായതാണെന്നുള്ള ബോധ്യം നിശ്ചയമായും അരിമത്ഥ്യയിലെ ജോസഫിനുണ്ട്. എന്നാൽ ഭീതി അകന്ന ഒരു ജീവിതമായിട്ടാണ് അരിമത്ഥ്യയിലെ ജോസഫിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇന്ന് പലപ്പോഴും നന്മ ചെയ്യുന്നതിൽ നമ്മെ പിന്നോക്കം വലിക്കുന്നത്, നമ്മെ പിന്നോട്ടടിക്കുന്നത് ഭീതിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരുപക്ഷേ നമുക്കിന്ന് പറയുമ്പോൾ ഒരു മന്ത്രിയുടെ സ്ഥാനമൊക്കെ വഹിക്കുന്ന അത്തരത്തിൽ ഒരു ക്യാബിനറ്റ് പദവിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അവർ ചേർന്നാണ് അവിടെ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് വിധിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അരിമത്ഥ്യയിലെ ജോസഫ് എന്തുകൊണ്ട് വ്യത്യസ്തനായിത്തീരുന്നു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം വ്യത്യസ്തനായി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ സന്നിധി സംഘത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയുവാനുള്ളതായ ഒരു ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്ഥാനമാനങ്ങൾക്കിടയിലും താൻ ആയിരിക്കുന്ന ഇടങ്ങൾക്കിടയിലും ശരിയോടുകൂടെ ചേർന്ന് നിൽക്കാനുള്ള ഒരു ധൈര്യം, ഇത് നാം ഇന്ന് നമുക്കിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് ഇതാണ്. ശരി വരുമ്പോൾ അതിനെ
ചേർന്ന് നിന്നുകൊണ്ട് സത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനുവേണ്ടി പോരാടാനായിട്ട് നമുക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല. ഒരു മന്ത്രിസഭയിൽ അല്ലെങ്കിൽ സന്നിധി സംഘത്തിൽ ഇരിക്കുന്നതായ ഒരു വ്യക്തി അദ്ദേഹത്തിന് ഒരുപക്ഷെ അതിനോടൊക്കെ ചേർന്ന് നിന്നിരുന്നുവെങ്കിൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്കുള്ള സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് വലിയ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുമായിരുന്നു. ഇന്ന് നമ്മളൊക്കെ പഠിക്കേണ്ടതായ ഒരു പാഠവും അത് തന്നെയാണ്. നമുക്കൊക്കെ ഇന്ന് നമ്മൾ ഇരിക്കുന്ന അല്ലെങ്കിൽ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് ഓഫറുകൾ കിട്ടുകയാണെങ്കിൽ എന്തിനേയും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന ആളുകളാണ് നമ്മൾ. കർത്താവിനെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ ഭീതിയല്ല നമ്മെ നയിക്കേണ്ടത്, പ്രലോഭനങ്ങളല്ല നമ്മെ നയിക്കേണ്ടത്, അതിലുപരിയായി കർത്താവിൻ്റെ ക്രൂശിന് പിൻഗാമിയായി തീരുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ ക്രൂശിൻ്റെ അനുഗാമിയായി തീരുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ ക്രൂശിൻ്റെ രക്ഷണീയ അനുഭവത്തിൽ പങ്കുകാരായി തീരുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം പ്രശോഭിതമാക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അരുമത്തിയേല ജോസഫ് ആ അനുഭവത്തിൽ നമ്മെ വെല്ലുവിളിക്കുകയാണ്. യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ കഴിഞ്ഞാൽ പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞതുപോലെ പിന്നെ നാമല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നി നമ്മുടെ കുറവുകളും കുഴപ്പങ്ങളും കണ്ടെത്തി നമ്മെ ബോധ്യപ്പെടുത്തുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. യഹൂദന്മാരിൽ വലിയൊരു വിഭാഗം ഈ മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. യേശു യഥാർത്ഥ മിശിഹ ആണെന്ന് യോസഫ് തിരിച്ചറിയുന്നത് അവൻ്റെ ക്രൂശീകരണത്തിന് ശേഷമാണ്. അതുകൊണ്ടാണ് അവൻ്റെ ശരീരം മാന്യമായി സംസ്കരിക്കണമെന്ന് അവൻ തീരുമാനിക്കുകയും താൻ തയ്യാറാക്കിയ പുതിയ കല്ലറ യേശുവിന് വേണ്ടി നൽകുകയും ചെയ്തത്. ഒരുവനെ കൊന്ന് അവൻ്റെ ശരീരം മരത്തിന്മേൽ തൂക്കിയാൽ രാത്രി മുഴുവനും ആ ശരീരം മരത്തിന്മേലിരിക്കാൻ പാടില്ല എന്നത് ന്യായപ്രമാണപ്രകാരമുള്ള നിയമമായിരുന്നു. അതുകൊണ്ടായിരിക്കണം അരിമത്യക്കാരനായ യോസെഫ് ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു വാങ്ങിയത്. ധനവാനായ അരിമത്യക്കാരൻ യോസെഫിനോട് കൂടെ സഹകരിക്കാൻ സന്നിധ്രീം സംഘത്തിലെ ഒരംഗവും കൂടിയായ നിക്കോദേമോസ് രംഗത്തുവന്നു. അയാൾ ഏകദേശം 100 റാത്തൽ മൂറും അകിലും ചേർത്തുണ്ടാക്കിയ സുഗന്ധദ്രവ്യം കൊണ്ടുവന്ന് യേശുവിൻ്റെ ശവസംസ്കാരത്തിനായി ചെലവിട്ടു. ഞാൻ വിശ്വസിച്ച് ഞാൻ പിന്തുടർന്നതായിട്ടുള്ള ആ വ്യക്തിത്വത്തെ അടക്കുവാൻ എൻ്റെ മണ്ണിൽ അനുവദിക്കണം എന്ന് ഗവർണറോട് ചോദിക്കുക. അസാമാന്യ ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. കാരണം ഒരു ഗവൺമെൻറ് തള്ളിക്കളഞ്ഞ്, ഒരു ഗവൺമെൻറ് കൊന്നതായിട്ടുള്ള ഒരു മനുഷ്യനെ അടക്കുവാൻ അനുവാദം ചോദിക്കുക. പക്ഷെങ്കിൽ ആ മനുഷ്യൻ ആരാണ് എന്ന് വ്യക്തമായ ധാരണയോടുകൂടി വളരെ ധൈര്യം സംഭരിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക. വരും വിനായികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് സാധിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നവരായ നമ്മുടെ ധൈര്യം പലപ്പോഴും ചോർന്നു പോകുന്ന അനുഭവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം എന്ന് കരുതിക്കൊണ്ട് ശരിക്കും നീതിക്കും വേണ്ടി നിലനിൽക്കാതെ മാറി നിൽക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം. ധൈര്യമുണ്ട് എന്ന് നമ്മൾ പറയുകയും എന്നാൽ സാഹചര്യത്തോട് അടുക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നതായിട്ടുള്ള ഒരു ജീവിതാനുഭവമുണ്ട്. അവിടെ ഈ ജോസഫ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ധൈര്യം നിങ്ങൾക്കുണ്ട്. തനിക്ക് വേണ്ടി വെട്ടപ്പെട്ടിരുന്ന കല്ലറ അത് കർത്താവിന് വേണ്ടി നൽകുമ്പോൾ പ്രായോഗിക ജീവിതത്തിൽ, ഭൗതിക ജീവിതാവസ്ഥയിൽ ഒരു വലിയ നഷ്ടം നേരിടാനാണ് അരിമത്തിയേല ജോസഫ് തയ്യാറായത്. എന്നാൽ നേടിയതോ ഒരു വലിയ ലാഭം. കർത്താവിന് ഏറ്റവും മനോഹരമായ ഒരു ശവസംസ്കാര ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക് കർത്താവിനെ നയിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാനും നിങ്ങളുമായിരിക്കുന്ന ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുള്ളൊന്നാണ് മാന്യമായ ഒരു ശവസംസ്കാര ശുശ്രൂഷ. അങ്ങനെ നോക്കുകയാണെങ്കിൽ, ഒരു മാനുഷികമായ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, മനുഷ്യാവകാശങ്ങളുടെ പാലകനായിട്ട് നമുക്ക് അരിമത്തിയേല ജോസഫിനെ കാണാം. ജീവിതത്തിൽ നാം വിശ്വസിക്കുന്ന യേശുക്രിസ്തുവാകുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളായിത്തീരണം. ഇന്ന് യുവതലമുറകളാകട്ടെ, വലിയ ആളുകളാകട്ടെ, എല്ലാവരും
ഒരുപോലെ സത്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ, ജീവിതത്തിൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടി സത്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷേ തൻ്റെ ജീവന് പോലും ഭീഷണി ഉണ്ടാകാവുന്ന, തൻ്റെ സ്ഥാനങ്ങൾ നഷ്ടമാകാവുന്ന സാഹചര്യത്തിലും അരിമത്തിയിലെ ജോസഫ് ഒരല്പം മാത്രം ക്രിസ്തുവിനെ അറിഞ്ഞവൻ അതിൽ ഉറച്ച് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മുമ്പിലെ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ഈ വെല്ലുവിളിയെ ഏറ്റെടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലും ഇന്ന് സാധ്യമായി തീരണം. ഒരു പക്ഷെങ്കിൽ ആ കല്ലറ നൽകുന്നതോടുകൂടി കുറച്ച് സ്ഥലം അദ്ദേഹത്തിന് നഷ്ടപ്പെടുക, തൻ്റെ സമ്പാദ്യത്തിൽ കുറച്ച് നഷ്ടപ്പെടുക, എന്നാലും എനിക്കത് പ്രശ്നമല്ല. കാരണം എൻ്റെ മുമ്പിൽ ഉള്ളത്, ഞാനിപ്പോൾ സ്ഥലം കൊടുക്കുന്നത്, ഞാനിപ്പോൾ സുഗന്ധവർഗം നൽകുന്നത് എല്ലാം ഞാൻ ഇത്രയും നാൾ നോക്കിപ്പാർത്തിരുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവത്തിന് വേണ്ടിയാണ് എന്നുള്ളത് സന്തോഷത്തോടെ മനസ്സിലാക്കി നൽകുവാൻ തക്കവണ്ണം സാധിക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി സമയനഷ്ടം, പണനഷ്ടം എല്ലാം നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും. നമ്മുടെ ചിന്തയിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും അത് എനിക്ക് സമയനഷ്ടത്തിൻ്റെ കാരണമാണ്, പലപ്പോഴും ധനനഷ്ടത്തിൻ്റെ കാരണമാണ്. എന്നാൽ അതൊന്നും ചിന്തിക്കാതെ ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് നൽകുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? അപ്പോക്രിഫ പുസ്തകങ്ങളിൽ ഒന്നായ നിക്കദേമോസിൻ്റെ സുവിശേഷം എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ലുദ്ദായിൽ ക്രൈസ്തവ സഭ ആദ്യമായി ആരംഭിച്ചത് അരിമത്തിയക്കാരൻ യോസഫാണെന്നാണ്. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ഫിലിപ്പോസ് ബ്രിട്ടനിലേക്ക് 12 ശിഷ്യന്മാരെ യോസഫിൻ്റെ നേതൃത്വത്തിൽ അയച്ചുവെന്നും അവർ ഗ്ലാഡ്സൺബറിയിൽ ആദ്യമായി സഭ സ്ഥാപിച്ചുവെന്നും അവിടെയുള്ള ദേവാലയം വളരെ പ്രസിദ്ധമായി തീർന്നുവെന്നും കരുതപ്പെടുന്നു. ഞാനും നിങ്ങളും ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ഘോരം പറയും. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി ഒരു ചെറുവിര അനക്കുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളത് സ്വയം ചിന്തിക്കുകയും സ്വയം ചോദിക്കുകയും ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മുന്നിൽ പലപ്പോഴും നമ്മൾ പതറിപ്പോകും. ഞാൻ ജീവിച്ചു, എൻ്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു, എൻ്റെ പ്രിയപ്പെട്ടവരോടൊത്ത് ഞാൻ സന്തോഷിച്ചു. അതിനപ്പുറമായ എൻ്റെ വിശ്വാസ ജീവിത അനുഭവങ്ങളിൽ ക്രിസ്തുവിനെ പ്രവേശിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മുന്നിൽ ചിലപ്പോൾ നമുക്കൊന്നുമില്ല എന്ന് തന്നെ മറുപടി പറയുന്നു. അരിമത്തിയിലെ ജോസഫ് നമ്മെ വെല്ലുവിളിക്കുകയാണ്. തൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തി, തൻ്റെ പദവി നഷ്ടപ്പെടുത്തി. ആദിമസഭയിൽ ഇന്നത്തെ പോലെ സഭയ്ക്ക് വളർച്ചയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരുപക്ഷെ പീഡനത്തിൻ്റെ കാലമെന്ന് വേണമെങ്കിൽ പറയും, ആ ഒരു കാലഘട്ടത്തിൽ സഭയെ വളർത്തുവാൻ തക്കവണ്ണം ക്രിസ്തുമതത്തിൻ്റെ സന്ദേശവാഹകനായി അരിമത്തിയിലെ ജോസഫ് നിലകൊണ്ടുവെങ്കിൽ ഇന്ന് മതസ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും അതിലേറെ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മെ കേൾക്കുവാൻ തക്കവണ്ണം ആളുള്ള ഒരു ലോകത്ത് ഈ വിശ്വാസത്തിൻ്റെ പ്രഘോഷകരാകാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നു? ക്രിസ്തീയ ദർശനത്തിലൂടെ ജീവിതത്തെ കാണുമ്പോൾ ജീവിതത്തിന് അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, ശാശ്വത മൂല്യങ്ങൾ ദർശിക്കുവാൻ കഴിയുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ക്രൂശും മരണവും ജീവിതത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്നു. ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് നിത്യജീവനിലേക്കുള്ള ഒരു പുതിയ ജീവിത പാതയത്രേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞാനാണ് സത്യം, ഞാനാണ് വഴി എന്ന് പറഞ്ഞ ആ ക്രിസ്തുവിൽ വിശ്വസിച്ചതായ അരിമത്തിയിലെ ജോസഫ്, അവന് തിരിച്ചറിഞ്ഞതായ ക്രിസ്തുവിൻ്റെ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ അവന് സാധിക്കുന്നുണ്ട്. സന്നിധി സംഘം ഈ ക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോഴും അതിനുവേണ്ടി ഒരുക്കപ്പെടുമ്പോഴും അവന് അത് തെറ്റാണ് എന്ന് പറയുവാനുള്ളതായ ഒരു ധൈര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എന്ന് പറയുമ്പോൾ അവൻ ശരിയോടുകൂടെ ചേർന്ന് നിന്ന ഒരു മനുഷ്യനാണ്. ഇന്ന് നമുക്കും ഈ അരിമത്തിയിലെ ജോസഫിൽ നിന്ന് നമ്മളും പഠിക്കേണ്ടതായ ഒരു പാഠം അത് തന്നെയാണ്. ശരി, തെറ്റായ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളും പറയും ഈ തെറ്റുകൾക്ക് ഒഴുകെ കൂടെ നമ്മളും അങ്ങ് പോകണം. ഇപ്പോൾ കൈക്കൂലി വാങ്ങുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് അതെല്ലായിടത്തും ഒരുപോലെ വ്യാപകമായിരിക്കുകയാണ്. ഇന്ന് അതിനെ ഒരു തെറ്റായിട്ടൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അഥവാ ഇനി തെറ്റെന്ന് ആരെങ്കിലും ഒരുവൻ എവിടെയെങ്കിലും പറഞ്ഞാൽ അവൻ ഒറ്റപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൻ്റെ പദവികൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അല്ലെ, തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന നേട്ടങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭീതി കൂടാതെ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിന് മാന്യമായ രീതിയിൽ ശവസംസ്കാര ശുശ്രൂഷ നടത്തിക്കൊണ്ട് ആ ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അരിമത്തിയിലെ ജോസഫ് ഇന്ന് നമ്മോട് പറയുകയാണ്, ഭീതി അകറ്റി കർത്താവിൻ്റെ നല്ല സാക്ഷികളായി, കർത്താവിൻ്റെ നല്ല അനുഗാമികളായി മുന്നോട്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. അവിടെയാണ് ജീവിതത്തിൽ നമുക്ക് അർത്ഥപൂർണമായി മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത്. നമ്മളെല്ലാം വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ
നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന് നാം പരിശോധിക്കണം. അരിമത്തിയിലെ ജോസഫ് വിശ്വസിച്ചവനിൽ ആഴമായി വിശ്വസിച്ചവനാണ്. ഇന്ന് നമ്മൾ പല വിശ്വാസ മേഖലകളിലൊക്കെ പല ഇടങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഓടി 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 സഞ്ചരിക്കുന്ന ആളുകളാണ്. എന്നാൽ പൂർണ്ണമായും ഒരു ക്രൂശീകരണത്തിൻ്റെ അനുഭവം വന്നപ്പോൾ ആ ക്രൂശിൻ്റെ വേദനയുടെ നടുവിൽ അവിടെ ധൈര്യം പൂണ്ട് നിൽക്കാനായിട്ട് സാധിച്ചത് അവിടെ ജോസഫ് തിരിച്ചറിയുകയാണ് ഇത് യേശു ക്രിസ്തുവാണ്, താൻ വിശ്വസിച്ച താൻ മനസ്സിലാക്കിയ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അത്തരത്തിൽ ഒരാഴമായ വിശ്വാസം രൂപീകരിക്കപ്പെടുന്ന ആളുകളായി നമുക്കും നമ്മുടെ ജീവിതത്തിൽ തീരാനായിട്ട് സാധിക്കണം. യെരൂശലേമിൽ സ്വന്തമായി സ്ഥലവും തോട്ടവും ഉണ്ടായിരുന്ന ധനികനായ ഒരു വ്യക്തിയായിരുന്നു അരിമത്തിയക്കാരനായ യോസഫ്. യെരൂശലേമിൽ സ്വന്തമായി ഒരു കല്ലറ തീർത്തത് അദ്ദേഹത്തിൻ്റെ ധനശേഷി കൊണ്ട് മാത്രമാണ്. ദൈവമഹത്വത്തിനു വേണ്ടി സ്വന്തം ധനം വിനിയോഗിക്കുന്നവർക്ക് പ്രചോദനകരമായ ഒരു മാതൃകയാണ് യോസഫിലൂടെ നാം ഇവിടെ കാണുന്നത്. ധനവാനായിരുന്നിട്ട് തന്നെയും ദൈവരാജ്യത്തെ പറ്റിയുള്ള ഒരു വലിയ ചിന്ത അദ്ദേഹത്തെ ഭരിച്ചിരുന്നുണ്ട്. ആ ദൈവരാജ്യത്തിൽ ജീവിക്കേണ്ടതായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയ ആ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറാകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ രഹസ്യമായി പിന്തുടരുന്ന ഒരു ശിഷ്യനായി അദ്ദേഹം മാറ്റപ്പെടുന്നത്. ധനവാനായിരിക്കുന്ന ഒരു ലോകത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ മാത്രമേ, ദൈവഹിതത്തിനനുസരിച്ച് നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഈ അരിമത്തിക്കാരൻ ജോസഫ് എന്നോടും നിങ്ങളോടും ചോദിക്കുക, ഈ ലോകത്തിൽ ദൈവം തന്നത് നിങ്ങൾക്കുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ എവിടെയാണ് ഈ ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരുന്നത്? അതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുവാനായിട്ടുള്ള ഒരു വലിയ ചിന്തയാണ് ജോസഫ് നമുക്ക് ഓരോരുത്തർക്കും പകർന്നു നൽകുന്നത്. നമ്മുടെ ധനം കൊണ്ട് കുറേ നമുക്ക് നേടാമായിരിക്കും, പ്രശസ്തി നേടാം, കുറേ സ്ഥാനമാനങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ ഈ ലോകത്തിൽ സാധിക്കും. അതൊക്കെ താൽക്കാലികമായ നിലനിൽപ്പുകളാണ്, അല്ലെങ്കിൽ കുറേ നാളുകൾ കഴിയുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോകാം. നമ്മുടെ പദവി നമുക്ക് നഷ്ടപ്പെടാം, നമ്മുടെ ധനം നഷ്ടപ്പെടാം. എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ നാം പ്രവർത്തിക്കുന്ന പ്രവൃത്തി ഒരു ഇംപ്രിൻ്റായി ഈ ലോകത്തിൽ നിൽക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതം അവസാനിച്ച് കഴിഞ്ഞാലും പിന്നീടുള്ള തലമുറകളും അതിനെ ഓർക്കുവാൻ സാധ്യമായി തീർന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്, ക്രിസ്തു ആഗ്രഹിക്കുന്നത്, എൻ്റെ നിങ്ങളുടെയൊക്കെയും ജീവിതത്തിലൂടെ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. ഈ ലോകത്തിൽ എനിക്ക് എന്ത് പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ലോകത്തിൽ എന്ത് എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. സമ്പന്നതയോ സമൂഹത്തിലെ പ്രാമാണിത്യമോ അതിൽ തന്നെ ഒരിക്കലും കുറ്റകരമല്ല. എന്നാൽ തനിക്കുള്ള സമ്പന്നതയും തനിക്കുള്ള പ്രാമാണിത്വവും തൻ്റേത് മാത്രമായി ഉപയോഗപ്പെടുമ്പോൾ, അത് മറ്റുള്ളവന് നന്മയായി ഭവിക്കാതെ വരുമ്പോൾ, അത് ഒരു കുറ്റകരമായ അവസ്ഥയായിട്ടേ നമുക്ക് കാണാൻ സാധിക്കൂ. അരിമത്തിയിലെ ജോസഫ് തൻ്റെ സമ്പന്നതയും തൻ്റെ പ്രാമാണിത്വവും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് അവൻ്റെ ജീവിതത്തെ വലിയ മാറ്റമാവരുത്. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടുകളിൽ ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള അകലം ദിനംപ്രതിയായി വർദ്ധിച്ചു. സമ്പന്നൻ കൂടുതൽ സമ്പന്നനാവുകയും ദരിദ്രൻ കൂടുതൽ ദരിദ്രനാകുകയും ചെയ്യുന്ന ഒരു ജീവിത ചുറ്റുപാടിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എൻ്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് കൂടി ഉപയുക്തമാകുന്ന രീതിയിൽ, അവരനെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ എൻ്റെ സമ്പത്തും എൻ്റെ പ്രാമാണിത്വവും ഉപയോഗിക്കപ്പെടുമ്പോൾ ഈ സമൂഹം ഒരു നന്മയുടെ സമൂഹമായി രൂപപ്പെടും, ഈ സമൂഹം ഒരു നല്ല സമൂഹമായി രൂപപ്പെടും. യേശു ക്രിസ്തു എന്ന വ്യക്തി ഈ ലോകത്തിൽ അറിയപ്പെട്ടത് അദ്ദേഹം ഈ ലോകത്തിൽ ചെയ്തതായ പ്രവൃത്തികളാണ്. ദൈവ അനുഗ്രഹത്തോടുകൂടെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ ഇടപെട്ടതുകൊണ്ടാണ്. അപ്രകാരം തന്നെയാണ് അരിമത്തിയിലെ ജോസഫും. അവൻ്റെ പണം കൊണ്ട് നേടിയെടുത്ത സ്ഥാനമാനമൊന്നുമല്ല ഇത്, അവൻ്റെ ധനം കൊണ്ടോ അവൻ്റെ പദവി കൊണ്ടോ നേടിയെടുത്തിയ പ്രശസ്തിയൊന്നുമല്ല, അവൻ ചെയ്തതായ പ്രവൃത്തി കൊണ്ടാണ് ഇന്നും ഈ ലോകം അവനെ അറിയപ്പെടുന്നത്. അരിമത്തിയിലെ ജോസഫിൻ്റെ കല്ലറ ഇന്ന് വേദപുസ്തകത്തിലും ചരിത്ര രേഖകളും മാനവരാശി മുഴുവൻ ഓർക്കുന്ന ഒന്നാണ്. ഒരുപക്ഷേ അത് കർത്താവിന് വേണ്ടി വിട്ടു നൽകുവാൻ തക്കവണ്ണം തയ്യാറാകാതെ അരിമത്തിയിലെ ജോസഫിനെയാണ് ആ കല്ലറയിൽ അടക്കം ചെയ്യുന്നുവെങ്കിൽ ഒരുപക്ഷേ ലോകം അതിനെ സ്മരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയാണ്. അരിമത്തിയിലെ ജോസഫ് തൻ്റെ കല്ലറ ക്രിസ്തുവിന് വേണ്ടി തുറന്നപ്പോൾ അതിനെ ലോകം മുഴുവൻ സ്മരിക്കുന്ന ഒരനുഭവത്തിലേക്ക് അത് മാറ്റപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടുകളുടെ മധ്യത്തിൽ നമുക്കിന്ന് നമ്മുടെ ഹൃദയങ്ങളും ഭവനങ്ങളും ഒക്കെ ചിലപ്പോൾ കല്ലറകളുടെ അനുഭവത്തിലേക്ക് മാറിപ്പോകുന്നുവെന്ന് പലപ്പോഴും സംശയിക്കുന്ന കാലഘട്ടത്തിൽ ലക്ഷങ്ങളും കോടികളും ചിലവാക്കി വലിയ വീടുകൾ വെക്കും, എന്നാൽ സ്നേഹമില്ല, സന്തോഷമില്ല കല്ലറയുടെ അനുഭവത്തിൽ.
അവിടേക്ക് ക്രിസ്തുവിന് വേണ്ടി തുറക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ, അവിടേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ, അത് ക്രിസ്തു വസിക്കുന്ന ഇടമായി മാറുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റം നമുക്ക് ദർശിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ തന്നെയാണ് മനുഷ്യ ഹൃദയങ്ങളുടെ അവസ്ഥ. ഇന്ന് മനുഷ്യൻ ജീവിതത്തിൽ വളരെയധികമായ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടം. എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും ഇല്ലാതിരിക്കുന്നത് പലപ്പോഴും സമാധാനവും സന്തോഷവുമാണ്. ഈ സമാധാനവും സന്തോഷവും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരുമ്പോൾ ആ ഹൃദയം സമാധാനവും സന്തോഷവും ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി തുറക്കപ്പെട്ട അരിമത്തിയയിലെ ജോസഫിൻ്റെ കല്ലറ, അതൊരു പുതിയ അനുഭവത്തിന് വേണ്ടി തുടക്കം കുറിച്ചുവെങ്കിൽ, ഈ ലോക ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ സന്തോഷകരമായ സമാധാനപരമായ ഒരു ജീവിതാനുഭവത്തിന് തുടക്കം കുറിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ഭവനങ്ങളും ക്രിസ്തുവിന് വേണ്ടി തുറക്കപ്പെടും. അതിലൂടെ ഒരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ, ഞാനും നിങ്ങളും ജീവിക്കുന്ന സാമൂഹിക ഇടങ്ങളിൽ നമുക്ക് അനുഭവവേദ്യമാകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ധനികനായ ഒരു നല്ല മനുഷ്യൻ മാത്രമായിരുന്നില്ല, മറിച്ച് അസാമാന്യമായി ധൈര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു അരിമത്തിയക്കാരനായ യോസഫ്. അതുകൊണ്ടാണ് ധീരതയോടുകൂടി പീലാത്തോസിൻ്റെ പക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടി ചോദിച്ചു വാങ്ങിയത്. അതിലൂടെ ഒരിക്കൽ യേശുവിൻ്റെ രഹസ്യ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന ആൾ പരസ്യമായി യേശുവിനെ അംഗീകരിക്കുന്നു. സന്നിധിയും സംഘത്തിലെ തൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നതിനും തൻ്റെ കല്ലറ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുവാനും അദ്ദേഹം തയ്യാറാകും. അതിലൂടെ ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന ഭവിഷ്യത്തുകളെ അദ്ദേഹം തെല്ലും ഭയപ്പെടുന്നില്ല. രഹസ്യമായി യേശു ക്രിസ്തുവിനിൽ വിശ്വസിക്കുകയും രഹസ്യമായി യേശു ക്രിസ്തുവിനെ അറിയുകയും ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് അരിമത്തിയയിലെ ജോസഫിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ താൻ രഹസ്യത്തിൽ അറിഞ്ഞതായ ദൈവത്തെയും ദൈവത്തിൻ്റെ ഇടപെടലുകളെയും ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തെയും തൻ്റെ ജീവിതത്തിൽ ഉറച്ച് വിശ്വസിച്ചതായ മനുഷ്യനാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരുമ്പോൾ ധൈര്യം പൂണ്ടുകൊണ്ട് അതിലേക്ക് എടുത്തു ചാടുവാനായിട്ട് അരിമത്തിയയിലെ ജോസഫിനെ സാധിക്കുന്നുണ്ട്. കൂടെ നിന്ന ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി, ഇടറിപ്പോയി, പലരും അവങ്കൽ ഇടറി മാറിപ്പോയപ്പോഴൊക്കെയും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ ശേഷം ധൈര്യപൂർവ്വം ചെന്ന് യേശു ക്രിസ്തുവിൻ്റെ ശരീരം തനിക്ക് വേണം എന്ന് പറയുവാൻ തക്കവണ്ണം, ഇത് തനിക്ക് അടക്കം ചെയ്യുവാൻ തരണം എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, താൻ വിശ്വസിച്ചവനിൽ ആഴമായി വിശ്വസിക്കുവാനായിട്ട് അരിമത്തിയയിലെ ജോസഫിനെ സാധിച്ചു. സന്നിധി സംഘം യേശുവിനെ തകർക്കുവാനായി, യേശുവിനെ ഇല്ലാതാക്കുവാനായി ശ്രമിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ലോകത്തിൽ നിന്നും മാറി ചിന്തിക്കുവാൻ ഇവിടെ ജോസഫിന് സാധിക്കുക. അവരുടെ തീരുമാനങ്ങൾ ഇഷ്ടമില്ലാതെ ജോസഫ് നിലനിൽക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഈ ജോസഫിൻ്റെ ജീവിതത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ദൈവത്തെ അറിഞ്ഞ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആഴമായി വിശ്വസിക്കുമ്പോൾ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ധൈര്യം പൂണ്ട് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവിടെ നമുക്ക് പിന്നെ പതറേണ്ടതായ ആവശ്യമില്ല. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നതായ ദൈവം എന്നെ ധൈര്യപ്പെടുത്തുന്നതായ ദൈവമാണ്. അതുകൊണ്ടാണ് ക്രൂശീകരണ വേളയിൽ എല്ലാവരും ഇടറിയപ്പോൾ അരിമത്തിയയിലെ ജോസഫിനെ ധൈര്യപൂർവ്വം നിൽക്കാനായിട്ട് സാധിച്ചത്. ഇത് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഓരോ വിശ്വാസിയും രൂപപ്പെടുത്തേണ്ടതായ വിശ്വാസത്തിൻ്റെ ആഴമേറിയ അനുഭവമാണ്. അസാമാന്യമായ ധൈര്യത്തോടു കൂടിയുള്ള ത്യാഗവും അനുസരണവുമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇത് ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ മാത്രമല്ല, ജീവിതകാലം മുഴുവനും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. പെട്ടെന്നുള്ള പ്രതിഫലമോ സംരക്ഷണമോ നമുക്കിവിടെ ലഭിക്കുന്നില്ല. ദൂരെ കാണുന്ന പ്രകാശമാണ് നമ്മുടെ ഏക പ്രത്യാശ. ആ പ്രകാശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് കരുത്തു പകരുവാൻ നാം കണ്ടുമുട്ടുന്ന ഓരോ പുതിയ നിയമ കഥാപാത്രവും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അരിമത്തിയക്കാരൻ യോസഫിൻ്റെ ജീവിതകഥ തുറന്നുകാട്ടിയ പ്രകാശിതരുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും. മറ്റൊരു ശക്തിയേറിയ പുതിയ നിയമ കഥാപാത്രവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം.